NSS General Secretary Sukumaran Nayarkkethire Rooksha Vimarshanavumayi CPM Acting Secretary A. Vijayarakhavan. Idathupaksha Sarkarine Attimarikkanulla Rashtriya Goodhalochanayude Samudayika Cheruvayayittanu NSS Pravarthichathennu Vijayarakhavan Kuttappeduthi. Ennittum Idathinethiraya Shramangale LDFinu Janapinthunayode Parajayappeduthan Sadhichennum Vijayarakhavan Paranju. Party Mukhapathrathil Ezhuthiya Lekhanathilayirunnu Vijayarakhavante Paramarshangal. തുടർ ഭരണത്തിന് തടയിടാനായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ കോൺഗ്രസ് ലീഗ് ജമാഅത്തെ ഇസ്ലാമി സഖ്യം വിപുലീകരിച്ച് ബി ജെ പിയുമായി ചേർന്ന് വോട്ട് കച്ചവടത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമം നടന്നു എന്നാണ് വിജയരാഘവൻ ആരോപിക്കുന്നത്. ഈ ശ്രമത്തിന്റെ ഭാഗമായി ധാരാളം കള്ളപ്പണം കുഴൽപ്പണമായി കേരളത്തിലേക്ക് ഒഴുകി. ഇത്തരത്തിൽ ജനവിധി അട്ടിമറിക്കാൻ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ബി ജെ പി ശ്രമിച്ചു. ഈ ഗൂഢാലോചനയ്ക്ക് NSS കൂട്ടുനിന്നു എന്നും വിജയരാഘവൻ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശരണം വിളിച്ചത് രാഷ്ട്രീയ ലാഭത്തിനായിരുന്നു എന്നും ലേഖനത്തിലൂടെ വിജയരാഘവൻ ആരോപിക്കുന്നു. പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മുഖ്യ ശത്രുവായി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് അടയാളപ്പെടുത്തിയത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾക്ക് സാമുദായിക ചേരുവ നൽകാനാണ് സുകുമാരൻ നായർ പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തിയതെന്നും വിജയരാഘവൻ ലേഖനത്തിൽ എഴുതി. LDFിന്റെ വിജയം വർഗീയ ധ്രുവീകരണത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് ഊർജം പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ദിവസം NSS ജനറൽ സെക്രട്ടറി നടത്തിയ അഭിപ്രായങ്ങളെ വിമർശിച്ച് നേരത്തെ മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു. എന്നാൽ LDFിനോട് വിരോധമില്ലെന്നും തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നുമുള്ള നിലപാടിലായിരുന്നു NSS. തെരഞ്ഞെടുപ്പ് ദിവസം NSS ജനറൽ സെക്രട്ടറി നടത്തിയ അഭിപ്രായങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ നടപടി അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചിരുന്നു. NSS ജനറൽ സെക്രട്ടറിയെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്തെത്തിയിരുന്നു.